ഇവിടെ പുഴുവിരിക്കുന്നുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പച്ചക്കറി കൃഷിയിൽ വളരെ വിഷമം തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രാണികളുടെ അല്ലെങ്കിൽ നമ്മുടെ കീടങ്ങളുടെ പ്രശ്നം ഭയങ്കര വലുതാണ്. നമ്മുടെ കൃഷി തുടങ്ങുന്നവരുടെ എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് ഈ കീടങ്ങളും പ്രാണികളും അല്ലെങ്കിൽ പച്ചത്തുള്ളൻ അതുപോലുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഏത് വീഡിയോ ഇട്ടാലും എല്ലാവരുടെയും സംശയമാണ് ഇതിനെല്ലാം ഉള്ള മരുന്ന് എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ നീരൂറ്റി കുടിക്കുന്ന ജീവികൾ, വെള്ളീച്ച, പച്ചത്തുള്ളൻ, അതുപോലെ തന്നെ മണ്ടരി, അതുപോലുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും ചെടി വെച്ചാൽ തന്നെ അന്നേരം തന്നെ അത് അതിൻ്റെ അറ്റാക്ക് ഉണ്ടാകും. കാരണം നമ്മുടെ പ്രകൃതിയാണ്, ഇതെല്ലാം നമ്മുടെ പ്രകൃതിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെ തടഞ്ഞു നിർത്തുക, അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ വളരെ എളുപ്പത്തിലും വളരെ പ്രചാരമുള്ളതുമായ ഒരു രീതി നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് മറ്റുള്ള കർഷകരായ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അറിവുകളെല്ലാം അവർക്കും പ്രയോജനപ്പെടുകയും അവരുമൊക്കെ കൃഷിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ജീവികളിൽ, അതായത് നമ്മുടെ പച്ചക്കറികളിൽ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വെള്ളീച്ചയാണ്. വെള്ളീച്ചയാണ് ഈ മൊസൈക്ക് പോലുള്ള രോഗങ്ങൾ, മൊസൈക്ക് രോഗമൊക്കെ പരത്തുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളീച്ചയാണ്. അപ്പോൾ ഈ വെള്ളീച്ച നമ്മുടെ ചെടികളിൽ വന്നിരിക്കുകയും അതിനെ നീരൂറ്റി കുടിക്കുകയും നമ്മുടെ പച്ചമുളകിന് കുരടിപ്പുണ്ടാക്കുക, അതുപോലെ എല്ലാ ചെടികൾക്കും, വഴുതനയാണെങ്കിലും തക്കാളി ആണെങ്കിലും എല്ലാത്തിലും ഈ വെള്ളീച്ചയുടെ അറ്റാക്ക് ഭയങ്കരമാണ്. സാധനം കണ്ടാൽ നല്ല വെളുത്ത ഈച്ചയൊക്കെയാണ്, പക്ഷേ അത് ഇലയുടെ അടിയിൽ വന്നിരിക്കുകയും അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഈ പച്ചക്കറികളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഒന്നാണ് പച്ചത്തുള്ളൻ. നമുക്കറിയാം വെട്ടിലെന്നൊക്കെ പറയും, അത് ഇലയൊക്കെ തിന്ന് അത് ആകെപ്പാട് പ്രശ്നമുണ്ടാക്കി നമ്മുടെ തളിരിലകളെല്ലാം നശിപ്പിച്ച് കളയുന്ന ഒന്നാണ് ഈ പച്ചത്തുള്ളൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മണ്ടരിയുണ്ട്, അതുപോലുള്ള കീടങ്ങളെല്ലാം, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ നമ്മുടെ ഇലയുടെ അടിയിൽ വന്നിരുന്ന് നീരൂറ്റി കുടിക്കുന്നു, അങ്ങനെയുള്ള കീടങ്ങളെല്ലാം നമ്മുടെ ചെടികളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒഴിവാക്കാവുന്ന ഒന്നാണ് നമ്മുടെ ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. കടകളിൽ നിന്നും കൂടുതൽ വാങ്ങിക്കേണ്ട, മുഴുവനായിട്ടും ജൈവ രീതിയിലുള്ള ഒന്നാണിത്. വളരെ ചിലവ് കുറവാണ്. ഇതിന് നമ്മുടെ വേപ്പെണ്ണയുടെ വില മാത്രമേ വരുന്നുള്ളൂ, ബാക്കി എല്ലാത്തിനും വളരെ കുറഞ്ഞ ചിലവേ ആവുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. നമ്മുടെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതത്തിന് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വേപ്പെണ്ണയാണ്. ഇതിപ്പം 100 ഗ്രാമിൻ്റെ വേപ്പെണ്ണയാണ്. ഇതിന് 60 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബാർ സോപ്പ് വേണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സൺലൈറ്റിൻ്റെയാണ്. നന്നായിട്ടിത് മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാർ സോപ്പ് തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് ഷാമ്പുവോ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി, ഇത്രയും സാധനം, പിന്നെ വെള്ളവുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം 2% ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് 20 ml നമ്മുടെ വേപ്പെണ്ണ, ഒരു 5 ഗ്രാം ബാർ സോപ്പ്, ഒരു 20 ഗ്രാം വെളുത്തുള്ളി, ഇത്രയാണ് നമ്മുടെ കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1.5 ലിറ്ററിനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് 20 എന്നുള്ളത് 30 വെളുത്തുള്ളിയാണെങ്കിൽ 30 ഗ്രാം, അതുപോലെ തന്നെ 15 എന്നുള്ളത് 5 ഗ്രാം നമ്മുടെ സോപ്പെന്ന് പറയുന്നത് ഒരു 7 അല്ലെങ്കിൽ അത് 10 ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത്രയും സോപ്പ് നമ്മൾ എടുക്കുക. വേപ്പെണ്ണ വെള്ളത്തിൽ അലിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടികളിൽ ഇത് പറ്റിപ്പിടിച്ചിരിക്കാനും ഒക്കെയാണ് നമ്മൾ സോപ്പ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് 1 ലിറ്റർ വെള്ളം, ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 1.5 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ 1.5 ലിറ്റർ വെള്ളം നമ്മൾ ആദ്യം എടുക്കുക. 1.5 ലിറ്റർ വെള്ളം എടുത്തു, അതിലേക്ക് നമ്മുടെ സോപ്പ് ലായനി ചേർത്ത് കൊടുക്കുക. അതൊന്ന് നമ്മൾ നരിച്ച് ഒഴിച്ചു കൊടുക്കണം. അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി, അത് 100 ഗ്രാമിന്, അതായത് 1 ലിറ്ററിന് 20 ഗ്രാമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 30 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ച് നമ്മൾ അത് അരിച്ച് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഇനി വേണം നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഈ വേപ്പെണ്ണ എമൽഷൻ ഒഴിച്ച് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു 1.5 ലിറ്ററാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 30 ml എങ്കിലും നമുക്കിതിൻ്റെ അളവ് വേണം.
ഇപ്പോൾ 30 ml നമ്മൾ എടുത്തു അപ്പോൾ ഇപ്പോൾ ഇത് 60 രൂപയാണ് 100 ml വില ഇത് 30 ml നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ചിലവ് മാത്രമേ നമുക്കാവുന്നുള്ളൂ പിന്നെ വീട്ടിലുള്ള വെളുത്തുള്ളിയും സോപ്പുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം സോപ്പ് പെട്ടെന്ന് അലിയാനായിട്ട് നമ്മൾ ഒരല്പം ചൂടുവെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കുന്ന നല്ലതാണ് ഇപ്പോൾ ഈ സോപ്പുള്ളത് കൊണ്ട് നമ്മുടെ വേപ്പെണ്ണ നന്നായിട്ട് ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേരും ഇത് 20 ml എടുക്കുന്നതുകൊണ്ടാണ് ഒരു ലിറ്ററിന് 20 ml ആയതുകൊണ്ടാണ് ഇതിന് 2% എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഈ ഞാൻ പറഞ്ഞ കീടങ്ങൾക്കെല്ലാം ഏറ്റവും നല്ലതാണ് നമുക്കിതിനി സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ളതിനനുസരിച്ച് മാത്രം വേണം നമ്മൾ ഇതുപോലുള്ള കീടനാശിനികളെല്ലാം ശരിയാക്കാൻ കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാൻ ഇതിന് ഈ സ്പ്രെയർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഒരു സ്പ്രെയറാണ് കാരണം ഇത് ചെടികളുടെ അടിയിലും ഇലകളുടെ അടിയിലും എല്ലാം നമുക്ക് ഇത് എത്തിക്കാനായിട്ട് ഇത് പറ്റും നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ രാവിലെയും വൈകുന്നേരം ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഇത് ഇലയുടെ അടിയിലും ഒക്കെ ചെല്ലാനായിട്ട് ഈ സ്പ്രെയർ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇത്തരം സ്പ്രെയറുകൾ ഉപയോഗിക്കുന്നതാണ് ഇതിന് നല്ലത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫിഷ് അമിനോ ആസിഡോ അതൊക്കെ ചെയ്യാനായിട്ട് ഇത് വേണമെന്നില്ല നമ്മുടെ സാധാരണ സ്പ്രെയർ മതിയാവും ഇത് നോക്കി ഇത് നമ്മുടെ പച്ചത്തുള്ളൻ വന്ന് കട്ട് ചെയ്ത് കളയുന്നതാണ് കണ്ടാ ഇതുപോലെ കീറലും ഒക്കെ ഉണ്ടാവും എന്ത് ചെയ്തുകൊണ്ട് ഇതെല്ലാം പച്ചത്തുള്ളൻ്റെ ശല്യമാണ് അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ ഈ ഒരു വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ നല്ലതാണ് ഇത് നോക്കിയേ ഇവിടെ പുഴുവിരിക്കുന്നുണ്ടോ നമ്മളിപ്പം ഇതിൻ്റെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പാട് മാത്രമായിരിക്കും കാണുന്നത് കണ്ടത് ഇവിടെയും ഇവിടെയും ചെറിയൊരു കറുത്ത പാട് മാത്രമായിരിക്കും കാണുന്നത് അപ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇല കരിഞ്ഞു പോയതോ അങ്ങനെയാണെന്നായിരിക്കും ഓർക്കുന്നത് പക്ഷേ അതിൻ്റെ അടിവശം നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം പുഴുവാണ് കണ്ടോ ഇവിടെ ചെറിയ കുഞ്ഞി പുഴുക്കളാണ് ഇരിക്കുന്നത് ഈ പുഴുക്കളിനി ഈ ഇലകളുടെ സൈഡിലേക്ക് മാറിയിട്ടാണ് ഇത് ഇല ചുരുട്ടി പുഴുക്കളായി നമ്മുടെ ഇലകളെ മുഴുവൻ ഇത് ശല്യം ചെയ്യുന്നത് അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ ഈ ഒരു ഈ പ്രായത്തിലെ ഇതിന് ഇതൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ചത്തുപോയിക്കോളും അത് നമ്മൾ എല്ലാ ദിവസവും ഒന്ന് നോക്കണം ഇലയിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും നമ്മളിത് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്ക് കണ്ടോ ഇത് ഇലയിലുണ്ട് ഇത് ഇതുപോലെ ഇല ചുരുട്ടി ഇത് വരും ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞ് പുഴുക്കളെ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും കണ്ടോ പുഴു ഇരിക്കുന്നുണ്ട് ഇതേ കണ്ടോ പുഴു ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് ഇതുപോലുള്ള കുഞ്ഞി പുഴുക്കൾ ഇതിനകത്ത് കാണും നമ്മളതിനെ ഒന്ന് ഞെരടി കളയുക അപ്പോൾ ഇതുപോലെ ചെറിയ ഇത് ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് മനസ്സിലാക്കി ഇത്തരം കീടനാശിനികൾ എല്ലാ ആഴ്ചയിലും ഇതൊന്ന് ചെയ്തു കൊടുക്കണം നമ്മുടെ ഈ പച്ചത്തുള്ളൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഒരു പുതിനയിലും എനിക്കുണ്ടാകാറുണ്ട് കേട്ടോ മിക്കവാറും ഇവൻ ഇതിനകത്ത് കാണും അപ്പോൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് തക്കാളി വഴുതനയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ വീഡിയോ നമ്മളൊന്ന് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിനൊക്കെ ഒന്ന് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം കാരണം വെള്ളിച്ച ഇതിനകത്തെല്ലാം അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മളിതുപോലുള്ള ജൈവ കീടനാശിനികൾ ആഴ്ചയിലൊരിക്കൽ നമ്മുടെ ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ചെയ്തു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഇതുപോലുള്ള നമ്മുടെ ഈ വേപ്പെണ്ണ ഏതെങ്കിലും വേപ്പെണ്ണ മിശ്രിതങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാകും അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ആയിരിക്കണം ഇത് അടിച്ചു കൊടുക്കേണ്ടത് ഇലയുടെ അടിയിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ ഇലയുടെ അടിയിലെത്താനായിട്ട് ഇതുപോലുള്ള സ്പ്രെയർ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ ഇലയുടെ മേളിലായിട്ടൊന്നും കാണിക്കത്തില്ല പക്ഷേ ഇലയുടെ അടിയിൽ ഇതിൻ്റെ എല്ലാം ശല്യങ്ങളുണ്ടാവും കണ്ടോ ചെറിയ രീതിയിൽ നമ്മുടെ വെള്ളീച്ച പറക്കുന്നത് കാണാം ഇത് റെയിൻ ഷെൽട്ടറിലാണ് ചെയ്യുന്നത് എന്നാലും ഇതിന് ചെറിയ ഇതുപോലുള്ള അറ്റാക്കുകളെല്ലാം ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് കീടനിയന്ത്രണം ചെയ്തില്ല എങ്കിൽ നമുക്കത് പ്രശ്നം തന്നെയാണ് നമ്മൾ രാസവളമൊന്നും രാസ കീടനാശിനികൾ ഉപയോഗിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ആഴ്ചകളിലുമൊക്കെ ഇത് ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ വേപ്പെണ്ണയുടെ ഏത് മിശ്രിതം ചെയ്യുമ്പോഴും നമ്മളൊന്ന് ടെസ്റ്റ് ഡോസ് ചെടികളിൽ ചെയ്ത് നോക്കണം അത് ചിലപ്പോൾ കരിഞ്ഞു പോകാതെ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേപ്പെണ്ണ കൂടിപ്പോയാൽ ചിലപ്പോൾ ഇത് നമ്മുടെ ഇലകൾ കരിയാനായിട്ട് ഇടവരും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെ പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.